സംസ്കാരം. ദൂരദർശന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ സാമൂഹ്യ പാഠത്തിന്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പാഠം ചർച്ച ചെയ്യുന്ന വിഷയം കേൾവി കുറവും പരിഹാര മാർഗങ്ങളും എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ കേൾവി കുറവ് എന്നൊരു പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെ? യഥാവിധി ചികിത്സ എടുക്കാത്തതുകൊണ്ടും ജന്മനാ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ പലപ്പോഴും നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ കേൾവിക്കുറവ് കണ്ടെത്തുന്നത്? ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കേൾവി ശക്തി തിരിച്ചെടുക്കാം? ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം ഇന്നത്തെ സാമൂഹ്യ പാഠത്തിലൂടെ. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വിശദമായി സംസാരിക്കുവാൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെന്ററിലെ പ്രിൻസിപ്പൽ ഓഡിയോളജിസ്റ്റായ ശ്രീ സലിമോൻ ജോസഫ് സാറാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം നമുക്ക് സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. എന്നാൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കേൾവിക്കുറവും പരിഹാര മാർഗങ്ങളും. ഇന്ന് ഒട്ടേറെ പേർ അനുഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഈ കേൾവിക്കുറവ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ കേൾവിക്കുറവിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കേൾവിക്കുറവ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും. ജന്മനാലെ കുട്ടികൾക്ക് കേൾവിക്കുറവുമായിട്ട് ജനിക്കുന്ന ഒത്തിരിയേറെ കുട്ടികളുണ്ട്. ഒരു 1000-ൽ 4 കുട്ടികളോളം ജന്മനാലെ കേൾവിക്കുറവായിട്ടാണ് അവർ ജനിക്കുന്നത്. അത് നേരത്തെ കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യേണ്ടത് അവരെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അവരെ ഭാഷ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് കണ്ടെത്തണം. അത് ഒരു ഓഡിയോളജിസ്റ്റിന് ഓഡിയോളജിക്കൽ എക്യുപ്മെന്റ്സിന്റെ സഹായത്തിലൂടെ മാത്രമേ ആ കേൾവിക്കുറവ് കൃത്യമായി കണ്ടെത്താൻ സാധിക്കൂ. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കേൾവിക്കുറവ് കണ്ടെത്തുന്നത് ENT സ്പെഷ്യലിസ്റ്റ് ആണ്. പക്ഷെ ഓഡിയോളജിസ്റ്റാണ് കേൾവിക്കുറവ് കണ്ടെത്തുന്ന ഹെൽത്ത് പ്രൊഫഷണൽ. അത് വിദേശ രാജ്യത്ത് ഞങ്ങൾ 13 വർഷം ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് ഇന്ന് വ്യക്തമായ ധാരണയുണ്ട് കേൾവിക്കുറവിന്റെ സ്പെഷ്യലിസ്റ്റ് ആരാണ്, അത് ഡയഗ്നോസ് ചെയ്യുന്ന ആരാണ്, അതിനുള്ള റീഹാബിലിറ്റേഷൻ കൊടുക്കുന്ന ആരാണ്, അത് ഓഡിയോളജിസ്റ്റ് ആണ്. പലപ്പോഴും ENT സ്പെഷ്യലിസ്റ്റിനെയാണ് പലരും പോയി കാണുന്നത് കേൾവി പ്രശ്നം വരുമ്പോൾ. യഥാവിധി എനിക്ക് തോന്നുന്ന ഒരു ഓഡിയോളജിസ്റ്റിനെ കണ്ടെങ്കിൽ മാത്രമേ കേൾവിയുടെ കാര്യം കൃത്യമായിട്ട് പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. കാരണം മെഡിക്കൽ സംബന്ധമായി കേൾവിക്കുറവുണ്ടാകാനുള്ള കാരണം ചെവിയുടെ മധ്യഭാഗത്തെ പ്രോബ്ലം കൊണ്ട് ആണ് എങ്കിൽ അതൊരു മെഡിക്കൽ സൈഡായിട്ട് ഇയർ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊളസ്ട്രോമ ആയിക്കോട്ടെ, അതേപോലെ ഇയർ ഡ്രമ്മിന് സുഷിരമുണ്ടായിക്കോട്ടെ, അങ്ങനെയുള്ള മെഡിക്കൽ സംബന്ധമായ സർജറികളും മരുന്നുകളും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ENT സ്പെഷ്യലിസ്റ്റ് ആണ്. പക്ഷെ കേൾവിക്കുറവ് ഏത് പ്രായത്തിലുള്ള, ഇപ്പൊ ജനിച്ച് വീണ കുഞ്ഞു കൊച്ചിന്റെ മുതൽ പ്രായമായുടെ വരെ കേൾവിക്കുറവ് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് ഈ കേൾവിക്കുറവ് കണ്ടെത്തുന്നത്. സൗണ്ട് ട്രീറ്റഡ് റൂം എന്ന് പറയും. അത് ഓഡിയോമീറ്ററിന്റെ സഹായത്തോടുകൂടി, കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഓഡിയോമീറ്റർ അല്ല, ഓഡിറ്ററി ഇവോക്ഡ് പൊട്ടൻഷ്യൽ ടൈപ്പ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ ടെസ്റ്റുകൾ ഓഡിയോളജിസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ട്യൂണിംഗ് ഫോർക്ക് കൊണ്ടാണ് കേൾവിക്കുറവ് കണ്ടെത്തുന്നത് എന്ന്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ട്യൂണിംഗ് ഫോർക്ക് ഇപ്പോഴും പലപ്പോഴും അത് തന്നെയാണ് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഡെഫ് ആൻഡ് ഡംബ് സ്കൂളുകൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം ചിലവർ ചെയ്ത അവരുടെ ഡ്യൂട്ടി ഓഫ് കെയറിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് അങ്ങനെയുള്ള കുട്ടികളും അങ്ങനെ ഡംപായിട്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ക്ലിനിക്കൽ നെഗ്ലിജൻസ് കാരണം അവനവന്റെ ഉത്തരവാദിത്തം ഭംഗിയാമണം നിർവഹിക്കാത്ത കാര്യം കൊണ്ട് ഒരു കുട്ടി സംസാരിക്കാം അല്ലാതെ അവരുടെ ജീവിതം. നമ്മുടെ കേരളത്തിന്റെ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി, ഈ കേൾവിക്കുറവ് കണ്ടെത്തുന്ന വിദഗ്ധരും സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് എന്ന്. അത് വളരെ ശരിയാണ്, അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് വളരെ ശരിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ആൾക്കാർക്ക് ഈ അവബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ സംജാതമാകുമായിരുന്നില്ല ഇങ്ങനെയുള്ള ഡെഫ് ആൻഡ് ഡംബ് സ്കൂൾ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പലപ്പോഴും വളരെ കെയർലെസ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ ആ കേൾവി ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാൻ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള ഒരു കണ്ടെത്തലുകളാണ് പലരും പോകുന്നത്. ഒരു ഓഡിയോളജിസ്റ്റിന്റെ ആവശ്യകത എന്താണെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. യഥാവിധി ഒരു ഓഡിയോളജിസ്റ്റിനെ കാണേണ്ടതിന്റെ ആവശ്യം എന്താണ്, അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ പലപ്പോഴും പലർക്കും അജ്ഞാതമായി പോകുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള പരിപാടികളാണ് ഒരുപക്ഷെ ജനങ്ങളിലേക്ക് ഒരു ഓഡിയോളജിസ്റ്റിന്റെ പ്രാധാന്യം എന്താണ്, ഓഡിയോളജി എന്താണ്, ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായിട്ട് അവർക്കും മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ജന്മനാ ഉള്ള കേൾവിക്കുറവ് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റും സാർ? ജന്മനാലെയുള്ള കേൾവിക്കുറവ് ജനറ്റിക് ആയിട്ട് ഈ സിൻഡ്രോംസ് അസോസിയേറ്റഡ് വിത്ത് ഹിയറിംഗ് ലോസ് ഉണ്ട്. ചില കുറേ ഒരു 180-ഓളം സിൻഡ്രോംസ് ഉണ്ട്, വാണ്ടർബർഗ് സിൻഡ്രോം, ഉഷർ സിൻഡ്രോം. ഈ സിൻഡ്രോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ പെർമനന്റ് ഹിയറിംഗ് ലോസ് ആയിട്ടാണ് ജനിക്കുന്നത്. അതെ അതെ. അപ്പം സിൻഡ്രോംസ് അസോസിയേറ്റഡ് വിത്ത് ഹിയറിംഗ് ലോസ്,
അപ്പോൾ അത് ഓഡിയോളജിക്കലി നമുക്ക് ടെസ്റ്റ് ചെയ്യണം. എന്തുകേരം കേൾവിക്കുറവുണ്ടെന്ന് നമുക്ക് കൃത്യമായി കണ്ടെത്തണം. മൈൽഡ് ഹിയറിംഗ് ലോസ് ആകാം, അതൊരു മോഡറേറ്റ് ഹിയറിംഗ് ലോസ് ആകാം, ചിലപ്പോൾ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആകാം. നമുക്കിത് വിശദമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ സാമൂഹ്യ പാഠത്തിന്റെ ആദ്യത്തെ കോളർ വെയിറ്റിംഗ് ആണ്. നമുക്ക് ആരാ നോക്കിയാലോ? തീർച്ചയായിട്ടും. ഹലോ, നമസ്കാരം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്ന, പേര് പറയാമോ? എവിടുന്ന ജിജി വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാണ് വിളിക്കുന്നേ? ആയിക്കോട്ടെ, ടി വി ശ്രദ്ധിക്കരുത്. ടി വിയുടെ വോളിയം കുറച്ച് വെക്കൂ, ടി വി ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കൂ. സാറിനോട് പറഞ്ഞോളൂ, എന്താ സംശയം വെച്ചാൽ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. സാറേ, എന്റെ മോനെ പെട്ടെന്ന് അവൻ ഇതുപോലെ ചെവിക്കകത്ത് ചെവികറ പോലെ ഉണ്ടേ. അതെന്നാലും എനിക്ക് അത് എന്നാലും നമ്മളിവിടെ ഡോക്ടറെ കാണിച്ചപ്പം അവന് ഞരമ്പിന് എന്തോ പ്രശ്നമാണെന്നാ പറഞ്ഞേ. കേൾവിയുടെ പരിശോധന നടത്തിയിരുന്നോ? ഈ ഡോക്ടറുടെ ഒരു ഉത്തരവാദിത്തമാണ്. കേൾവിക്കുറവുണ്ട് എങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണൽ, ഇത് ഡയഗ്നോസ് ചെയ്യുന്ന പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഓഡിയോളജിസ്റ്റ് ആണ്. അത് ഓഡിയോളജിസ്റ്റിനെ അടുത്തോട്ട് റെഫർ ചെയ്യുക എന്നുള്ളത് ഡ്യൂട്ടി ഓഫ് കെയറിന്റെ ഭാഗമാണ്. അത് ഡോക്ടർ അത് പറയാൻ ബാധ്യസ്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ മാഡം ചെയ്യേണ്ടത് ഒരു ഓഡിയോളജി സെന്ററിൽ പോയി ആ കുട്ടിയുടെ കേൾവിക്കുറവ് കൃത്യമായി കണ്ടെത്തി അത് ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണ്, സൈറ്റ് ഓഫ് ഡിഷൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്, ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണ് ചെവിയുടെ ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണ് ഈ കേൾവിക്കുറവ് ഉണ്ടായെന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുള്ള റീഹാബിലിറ്റേഷൻ മെഡിക്കൽ മാനേജ്മെന്റ് ആണെങ്കിൽ അദ്ദേഹം ഒരു ഇ എൻ ടിക്ക് റെഫർ ചെയ്യും, അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഹിയറിംഗ് എയ്ഡിന്റെ ആവശ്യമാണെങ്കിൽ അദ്ദേഹം ഹിയറിംഗ് എയ്ഡിനെ പറ്റി വിശദമായി പറഞ്ഞ് അത് പ്രോഗ്രാം ചെയ്തുതരും. അത് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്നാൽ കോൾ ഡ്രോപ്പ് ആയി. ഇപ്പോൾ വിജയമ്മ ചേച്ചിയുടെ സംശയം മാറുന്നു വിശ്വസിക്കുന്നു. വിളിച്ചത് അതിയായ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ജന്മനാ ഉണ്ടാകുന്ന കേൾവിക്കുറവിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ പല കാരണങ്ങളെന്ന് ഡോക്ടർ പറഞ്ഞു, അതൊന്ന് വിശദമാക്കി പറയാം. സിൻഡ്രോംസ്, അപ്പം 180-ഓളം സിൻഡ്രോംസ് ഉണ്ട്. ആ സിൻഡ്രോംസുമായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് പെർമനന്റ് ഹിയറിംഗ് ലോസ് ഉണ്ട്. ഈ പെർമനന്റ് ഹിയറിംഗ് ലോസിനെ പറ്റി ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പെർമനന്റ് ഹിയറിംഗ് ലോസിന് ഒരു മരുന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇല്ല. അതെ അതെ. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, ഇപ്പം കാനഡയോ, ഞാൻ ഓസ്ട്രേലിയ, ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസിൽ, അവിടുത്തെ ഒരു ഡോക്ടറും പെർമനന്റ് ഹിയറിംഗ് ലോസിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിന് ഇപ്പോഴും വൈറ്റമിൻ ടാബ്ലറ്റ് വർഷങ്ങളോളം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില ഡോക്ടർമാരുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഒരാളെ വിശ്വസിച്ച് ചെല്ലുമ്പോൾ ആ വിശ്വാസം നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. അത് കറക്റ്റ് ആയിട്ട്. അപ്പോൾ ഓക്കെ ഡോക്ടർ, ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. കാരണം നമുക്ക് ധാരാളം കോൾസ് വെയിറ്റിംഗിലാണ്. അവർക്ക് ഒരു വിഷമവും കാണാൻ അവിടെ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ. അതെ, ഹലോ, നമസ്കാരം. ഹലോ, ഇതാരാ വിളിക്കുന്ന, പേര് പറയൂ. സജിത, കോഴിക്കോട്. ഓക്കെ സജിത, സംശയം പറഞ്ഞോളൂ. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം കേട്ടോ. പറഞ്ഞോളൂ സജിത. പ്രോബ്ലം പറയായിരുന്ന, ചെവിയുടെ പ്രോബ്ലം കൊണ്ടാണ് ഗിഡിനെസ് വരുന്നത് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാനാണ്. ഇവിടുന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ചെവിയിലെ ക്രിസ്റ്റൽസ് പുറത്തു വരുന്നത്, എന്തോ മൈക്രോഫൈൻ ക്രിസ്റ്റൽസ് പുറത്തു വന്നു പോകുന്നത് കൊണ്ടാണ്. ഏത് ഡോക്ടറാണ് പറഞ്ഞത്? ഏത് സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടറാണ് അത് പറഞ്ഞത്? ഇവിടുത്തെ കാലിക്കറ്റിലെ ഡോക്ടർ മനോജ്. അദ്ദേഹം ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ പ്രസ്യൂം ചെയ്യുന്നത്. പലർക്കും പല അസുഖങ്ങളും മാറ്റിയ ഡോക്ടറാണ്. ഡോക്ടറെ അവർ ക്ലിനിക് ഇവിടെ ചെറിയ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഉണ്ട്. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്? എന്തോ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ആണ്. ഓക്കെ, ഗിഡിനെസ് എത്ര നാളായിട്ട് തുടങ്ങി? ഗിഡിനെസ് കുറച്ചു കാലമായിട്ടുണ്ട്. അത് ഗിഡിനെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടന്ന കോട്ടയെ ചുറ്റി തിരിയുന്നത് പോലെ തോന്നും. വെർട്ടിഗോ, വെർട്ടിഗോ അത് ചെവിയുടെ പ്രോബ്ലം കൊണ്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് അറിയാനാണ്. അതെ, ചെവിയുടെ ഉള്ളില് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഹിയറിംഗിന്റെ ഓർഗനാണ് ചെവി, അതേകൂടെ ബാലൻസും ചെവി കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്ന ഒരു അവയവം നമ്മുടെ ചെവിയുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കുന്നത്. അതിന് ഈ വെർട്ടിഗോ ഉണ്ടെങ്കിൽ നമ്മൾ ചില മരുന്നുകളുണ്ട്. അപ്പൊ ഞാനൊരു മെഡിക്കൽ മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യാൻ യോഗ്യതയുള്ള ഒരു ഡോക്ടറല്ല, ഞാൻ ഓഡിയോളജിസ്റ്റ് ആണ്. അപ്പോൾ ഡോക്ടർ ബാലൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ സാധാരണഗതി തരും. അത് എപ്പോഴും കീപ്പ് ചെയ്യണം. കാരണം പെട്ടെന്നൊരു വെർട്ടിഗോ അറ്റാക്ക് ഉണ്ടായിട്ട് നമ്മൾ വീണ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ ആണ്. ഇപ്പൊ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ എപ്പോഴാണ് നമുക്കൊരു
വെട്ടികോറ്റായി ഉണ്ടാകുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ തന്നെ ചില എക്സസൈസസ് ഉണ്ട്, അത് ചില ന്യൂറോ സർജൻസ് പറഞ്ഞു ബുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ടും ഇത് ഇടയ്ക്ക് വരുന്നുണ്ട്. ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ ന്യൂറോളജിസ്റ്റിനെ കണ്ടു. അപ്പൊ അവരും പറഞ്ഞ് എക്സസൈസ് ചെയ്താൽ മതി എന്നാണ്. പക്ഷെ എന്തെല്ലാം ചെയ്തിട്ടും അത് ഇടയ്ക്ക് വരുന്നുണ്ട്. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? ഓക്കെ, അവര് മരുന്നുകളെല്ലാം തന്നിട്ടും വഴിയില്ല എങ്കില് എനിക്ക് തോന്നുന്നില്ല അത് പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുമെന്നും. വെട്ടികോപ്പ് ഒത്തിരി പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. MRI അങ്ങനെ എന്തെങ്കിലും എടുത്തു നോക്കിയായിരുന്നോ? ആദ്യം എടുത്തു നോക്കിയിരുന്നു. എന്തെങ്കിലും ഫൈൻഡിങ്സ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഒന്നും പ്രോബ്ലം കാണുന്നില്ല എന്നാ പറഞ്ഞത്. ആണ്, ഓക്കെ. അപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സൂക്ഷിക്കുക, പൊസിഷണൽ വെട്ടിഗോ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് നമ്മളിപ്പം തല പൊക്കി ഇങ്ങനെ നോക്കാൻ ചിലർക്ക് പറ്റില്ല. തല പൊക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും കൈകൊണ്ട് മേലെ തുണി കായിടുമ്പോഴും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയുള്ള പൊസിഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഇപ്പൊ നമുക്ക് നടുവെട്ടലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് ഒരു 20-30 kg നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വെട്ടും നമുക്കറിയോ? അപ്പൊ അതേപോലെ യു ഷുഡ് ബി കോൺഷ്യസ് അബൌട്ട് യുവർ ബോഡി, ബി അവെയർ ഓഫ് യുവർ ബോഡി. അത് നമ്മുടെ ബോഡിനെ പറ്റി നമുക്കൊരു അവെയർ ഉണ്ടാകണം. പക്ഷെ കുഞ്ഞു കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കുഞ്ഞു നമ്മളെ പറ്റി തന്നെ നമ്മൾ മറന്നുപോയി കുട്ടിനെ എടുക്കും. കാരണം നമ്മൾ കുട്ടിയേക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ആ പൊസിഷൻസ്, ഇത് ട്രിഗർ ചെയ്യുന്ന ആ പൊസിഷൻസ് മാഡം മാക്സിമം അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സൈ ചേച്ചി, അപ്പോൾ വിളിച്ചത് സന്തോഷം. തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് യഥാവിധി എടുക്കും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ ഹലോ സാർ, ഞാൻ അടുത്തോട്ട് വിളിക്കുകയാണ്. ആ, പേര് പറയാമോ? എന്റെ പേര് കൃഷ്ണൻകുട്ടി. ആ ഓക്കെ ചേട്ടാ, കുറച്ചൊരു വോളിയം കൂട്ടി പറയൂ കേട്ടോ. സംശയം പറഞ്ഞോളൂ കൃഷ്ണൻകുട്ടി. പറഞ്ഞോളൂ കൃഷ്ണൻകുട്ടി ചേട്ടാ. അതെ, എന്റെ ഇടതുജോതിക്ക് ഒരു ശകലം കേൾവിക്കുറവുണ്ടായിരുന്നു. ഞാൻ വണ്ടാനം മെഡിക്കലിൽ പോയി പരിശോധിച്ച് പരിശോധിച്ചപ്പോഴേ അത് കർണപടല ഉള്ളിലോട്ട് വലിഞ്ഞതാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. എന്നിട്ട് ചെവിക്ക് ഉള്ളില് ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. ഓക്കെ. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോ ചിലപ്പം കേൾവി കിട്ടും, ചിലപ്പോ കേൾവി കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? ഇപ്പൊ അത് അല്പം തന്നെ, ആദ്യത്തെ പോലെ തന്നെ ഒട്ടും കേൾക്കുന്നില്ല. ആണ്? ഓക്കെ. കേൾവി പരിശോധന നടത്തിയിരുന്നോ? നടത്തിയിരുന്നു. ഓഡിയോളജിസ്റ്റ് ആണോ കേൾവി പരിശോധിച്ചത്? ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ വണ്ടാനം മെഡിക്കലിലായിരുന്നു. ആണ്? ഓക്കെ. ഓഡിയോളജിസ്റ്റ് എന്ത് പറഞ്ഞു? ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? എന്നാല് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കാം, ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോ ചിലപ്പോ കേൾവി കിട്ടും, ചിലപ്പോ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം കേൾവി കുറവുണ്ടെങ്കിൽ ആ ഓഡിയോഗ്രാമിന്റെ റിസൾട്ട് എന്നോട് പറയുവാണെങ്കിൽ എനിക്ക് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാ ചെയ്യാൻ എന്ന് പറയാൻ പറ്റും. റിസൾട്ട് കയ്യിലുണ്ടോ ഇപ്പോൾ? പൊതുവെ ഇംഗ്ലീഷിലാണ് അതിന്റെ റിസൾട്ട് എഴുതുന്നത്. അത് കുഴപ്പമില്ല. അപ്പം ദൂരദർശനെ വിളിച്ചിട്ട് ആ റിസൾട്ട് കിട്ടുമ്പം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ കൊണ്ടൊന്ന് വായിപ്പിക്കുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ദൂരദർശനെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ നമ്പർ കിട്ടും. അപ്പം ഞാൻ എന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പോൾ എന്തായാലും പ്രോഗ്രാം അവസാനം വരെ കാണൂ. നമ്മൾ ഇതിനുള്ള പ്രതിവിധികൾ പറയുന്നുണ്ടാവും. ലാസ്റ്റ് ഡോക്ടർ നമ്പർ ഇവിടെ ദുരേഷൻ ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജന്മനാവുള്ള ആ പ്രശ്നങ്ങളെ പറ്റിയിട്ടായിരുന്നു. ഇപ്പോ സാർ പറയട്ടെ, വിശദമാക്കി നമുക്ക് പറഞ്ഞിട്ടുണ്ടപ്പോഴാണ് കോൾ വന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സിൻഡ്രോംസ് ഉള്ളവർക്ക് വേറെ പ്രതിവിധി ഒന്നുമില്ല. സിൻഡ്രോംസ് അസോസിയേറ്റഡ് വിത്ത് ഹിയറിംഗ് ലോസ്, പെർമനന്റ് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ അതിന് ശ്രവണ സഹായിയേ ഉള്ളൂ, പറ്റുള്ളൂ. പക്ഷെ ശ്രവണ സഹായി വെക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായി കണ്ടെത്തണം എന്തുകേരം കേൾവിക്കുറവ് ഈ കുട്ടിക്കുണ്ടോ എന്ന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു ഡോക്ടർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. തീരെ കുഞ്ഞു കുട്ടികളുടെ കേൾവിക്കുറവ് കണ്ടെത്താൻ സംവിധാനം ഇല്ല എന്ന്. പക്ഷെ അത് അറിവില്ലാത്തതുകൊണ്ടാണ്. കേൾവിക്കുറവ് ജനിച്ച് 2 ദിവസമായ കുട്ടിയുടെ മുതൽ കൃത്യമായിട്ടുള്ള കേൾവിക്കുറവ് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഓഡിയോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തതും വിദേശങ്ങളിൽ വർഷങ്ങളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടതുമായ ഒരു ശാസ്ത്രശാഖ. 2 ദിവസം മുതൽ ജനിച്ചിട്ട്? കറക്റ്റ്, 2 ദിവസം മുതൽ. കാരണം ആദ്യത്തെ 2 ദിവസം എന്ന് പറയുന്നത് കുട്ടി അമിനിയോട്ടിക് ഫ്ലൂയിഡിലാണല്ലോ ഗർഭപാത്രത്തിൽ കിടക്കുന്നത്. അപ്പോൾ ചെവി കുട്ടി ജനിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയർ കനാലിൽ കുറച്ച് അമിനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാറില്ല. കാരണം 1-2 ബാത്ത് എടുത്ത ശേഷം ചെവിയുടെ ഇയർ കനാലിലൊക്കെ ആ
അമിനോടി ഫ്ലൂയിഡൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ്. അപ്പോൾ രണ്ട് ദിവസം അപ്പം എല്ലാം ക്ലീനായി, അപ്പം ഇയർ കനാലിൽ ഒന്നുമില്ല, ഓക്കെയാണ്, നല്ല നീറ്റാണ്. അത് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം, WABR ഓട്ടോമേറ്റഡ് ഓഡിറ്ററി ബ്രെയിൻ സ്റ്റം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫുൾ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ 35 dB സൗണ്ട് ഇട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. കുട്ടിക്ക് അത് പാസ് ഓർ റെഫർ എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ്, സ്ക്രീനിങ് ടെസ്റ്റാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫുൾ ഓഡിറ്ററി സിസ്റ്റത്തെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയുടെ പല ഹോസ്പിറ്റലിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോ അക്വസ്റ്റിക് എമിഷൻ എന്ന് പറയുന്ന ടെസ്റ്റാണ്. അത് ഓഡിയോളജിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ്. പക്ഷേ അത് ഡയഗ്നോസ്റ്റിക് ടൂളിന്റെ ഭാഗമായിട്ട് കോക്ലിയർ ഫംഗ്ഷൻ അറിയാൻ മാത്രമേ അത് ഉപകരിക്കുള്ളൂ. കാരണം ഞാൻ OAE ടെസ്റ്റ് ചെയ്ത ശേഷം എനിക്കൊരിക്കലും അതിൽ റിപ്പോർട്ടിൽ എഴുതാൻ പറ്റത്തില്ല ദ ചൈൽഡ് ഹാസ് ഗോട്ട് നോർമൽ ഹിയറിംഗ് എന്ന് ഞാൻ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഞാൻ എഴുതുന്നത് നോർമൽ കോക്ലിയർ ഫംഗ്ഷൻ എന്ന് മാത്രമേ, റൈറ്റ് ഇയറിൽ ഗുഡ് കോക്ലിയർ ഫംഗ്ഷൻ, ലെഫ്റ്റ് ഇയറിൽ ഗുഡ് കോക്ലിയർ ഫംഗ്ഷൻ എന്ന് മാത്രമേ എനിക്ക് എഴുതാൻ പാടുള്ളൂ. കാരണം കോക്ലിയർ ഫംഗ്ഷൻ നോർമൽ ആയാൽ പോലും ഒരു കുട്ടിക്ക് ANSD ഉണ്ടെങ്കിൽ പ്രൊഫൗണ്ട് മൈൽഡ് മുതൽ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് വരെ ഉണ്ടാകാം. ഓ, അതാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു 10% കുട്ടികളിൽ അങ്ങനെ ANSD ഉണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അടുത്തൊരു കോൾ വെയിറ്റിംഗിലാണ്, ആരും നോക്കാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. താരം വിളിക്കുന്ന പേര് പറയാമോ? എന്റെ പേര് രാഖി. എവിടുന്ന രാഖി വിളിക്കുന്നേ? നെടുമങ്ങാട്. ആയിക്കോട്ടെ, സംശയം പറഞ്ഞോളൂ സാറിനോട്. പറഞ്ഞോളൂ രാഖി, പറഞ്ഞോളൂ. എന്റെ മകളുടെ ചെവിയാണ്, മകൾക്ക് 7 വയസ്സായി, ചെവി പകുതി അടഞ്ഞ നിലയിലാണ്, മൂടിയ നിലയിലാണ്. ഈ കാരണപ്പെടാം. ഇപ്പൊ സ്കൂളിൽ നിന്ന് അവരെ ടെസ്റ്റിന് കൊണ്ടുപോയായിരുന്നു, കേൾവി ടെസ്റ്റിന്. അപ്പോഴാ ചെവിക്ക് കേൾവി ഇല്ല എന്നാണ് അറിഞ്ഞത്. ഓക്കെ, പക്ഷേ റിസൾട്ട് നമുക്ക് കൈ കിട്ടിയില്ല. അപ്പൊ ചെവി സർജറി ചെയ്ത ചിലപ്പോ കേൾവി കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോഴേ ഈ സർജറി ചെയ്താൽ കേൾവി കിട്ടോ? ഓക്കെ, കേൾവിയുടെ റിസൾട്ട് നമുക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. എന്തെങ്കിലും പൈസ കൊടുത്തിരുന്നോ കേൾവി പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്? ഇല്ല ഇല്ല, ഫ്രീ ആയിട്ട് കൊണ്ടുപോയതാ. ഫ്രീ ആയിട്ട് കൊണ്ടുപോയതാ. അപ്പൊ നമുക്ക് ആ കേൾവിയുടെ റിസൾട്ട്, ഇപ്പം നമുക്ക് ചെവിയുടെ പിന്ന, അതായത് നമ്മുടെ പുറത്തുള്ള ഈ പിന്നെ അടഞ്ഞിരിക്കുന്ന, അങ്ങനെ ജനിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് ജന്മനാലെ. അപ്പൊ അത് സർജറിയിലൂടെ നമുക്കത് MRI സ്കാൻ എടുത്തിട്ട് അതിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചറൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കും. നമ്മൾ കോക്ലിയ എന്ന് പറയുന്ന ഒരു ഓർഗനാണ് നമുക്ക് കേൾവി സാധ്യമാക്കി തരുന്നത്. ഒരു ഒച്ചിന്റെ ഷേപ്പാണ്, ഒരു കുഞ്ഞ് അവയവമാണ്, ഒരു അടിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളിലുള്ള MRI സ്കാനിലൂടെ എല്ലാ സ്ട്രക്ചറൊക്കെ ഓക്കെ ആണോ, എവിടെയാണ് പ്രോബ്ലം എന്ന് കറക്റ്റായിട്ട് റേഡിയോളജിസ്റ്റ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് വരും. അപ്പോൾ അതിന്റെ ബേസിസിൽ ഒരു ENT തീരുമാനിക്കും. ഓക്കെ, നമുക്കിത് സർജറിയിലൂടെ കുറേയൊക്കെ അതിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചറൊക്കെ ഓക്കെ ആണെങ്കിൽ ആ സർജറിയിലൂടെ ഒത്തിരിയേറെ ഇമ്പ്രൂവ്മെന്റ് കുട്ടിക്കുണ്ടാവും കേൾവിയിൽ. ഇത് കേരളത്തിൽ ലഭ്യമാണോ? നമ്മുടെ ജില്ലാ ആശുപത്രികളിലുള്ള നല്ലൊരു പ്രൊഫസറെ, ENT പ്രൊഫസറെ പോയി ഒന്ന് കാണൂ, തീർച്ചയായിട്ടും അത് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് 7 വയസ്സായാലും സർജറിക്ക് ഒരു കുഴപ്പവുമില്ല. കാരണം ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന അതിന്റെ ഡമ്മിയാണ്, ആക്ച്വൽ കോക്ലിയർ ഇംപ്ലാന്റ് അല്ല, കോക്ലിയർ ഇംപ്ലാന്റിന്റെ ഡമ്മിയാണ്. ഇതേപോലെ തന്നെ ഇരിക്കും, ഒരു വളരെ ഒരു ഫോറിൻ കമ്പനിയുടെ കോക്ലിയർ ഇംപ്ലാന്റിന്റെ ഡമ്മിയാണ്. ഞാനിത് കാണിക്കാൻ കാരണം എന്ന് പറയുന്നത് ഇത് 1 വയസ്സായ കുട്ടിയിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. ഒരു കുട്ടിക്ക് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ, ജനിച്ചു വീണ ഒരു കുട്ടിക്ക് 1 വയസ്സായ കുട്ടിയിൽ ഇംപ്ലാന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 7 വയസ്സായ ഒരു കുട്ടിക്ക് ഒരു കുഴപ്പവും കൊണ്ടുള്ള സർജറി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതെല്ലാം സേഫായിട്ടുള്ള ഹാൻഡ്സിലല്ലേ നമ്മൾ ഏൽപ്പിക്കുന്നത്. ബോധം കെടുത്തുന്നതിനും സർജറി ചെയ്യുന്നതും ഒക്കെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരാകുമ്പോൾ ഒന്നും നമുക്ക് പേടിക്കാനില്ല. ഓക്കെ രാഖി ചേച്ചി, അപ്പോൾ സംശയം ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വിളിക്കുന്ന അതേ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. താരം വിളിക്കുന്നേ? വിളിക്കുന്ന ആളുടെ പേര് പറയാമോ? സുബിയാണ്. സുബി, ഓക്കെ സുബി, അപ്പൊ സാറിനോട് സംശയം പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാല്? പറഞ്ഞോളൂ സുബി, പറഞ്ഞോളൂ. സാർ, എനിക്കൊരു 7 വർഷമായി, ഒരു ചെവി വേദന വന്നതായിരുന്നു. ഓക്കെ, ചെവി വേദന വന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോ ചെവിയിൽ പഴുപ്പാണെന്നാ പറഞ്ഞത്. ഓക്കെ, പിന്നെ
കുറച്ച് ടാബ്ലറ്റും ഡ്രോപ്സ് ഒക്കെ ഇട്ടിക്കാൻ തന്ന് ഒരാഴ്ചയിലധികം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. ആ വീണ്ടും ചെന്നപ്പോഴും വേദനയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ അവര് വീണ്ടും മെഡിസിനൊക്കെ തന്നപ്പോ പറഞ്ഞു ഇത് ഇത് കഴിച്ചിട്ട് ഭേദമില്ലെങ്കിൽ ചെവി ക്ലീൻ ചെയ്യണമെന്നാ പറഞ്ഞിരുന്നു. ഓക്കെ. പിന്നെ പിന്നീടും വേദനയ്ക്കൊന്നും കുറവുണ്ടായിരുന്നില്ല. പിന്നീട് ക്ലീൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഒരു വർഷത്തിന് അതുവരെ കുഴപ്പമുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ചെവി വേദനയും ചെവിയിൽ കൂടെ അങ്ങനെ വെള്ളം ഒഴിക്കുന്ന പോലെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ആ ഹോസ്പിറ്റലിൽ പോയില്ല, വേറെ ഒരു സർജന്റെ അടുത്താ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞായിരുന്നു, റിസൾട്ട് ഒക്കെ നോക്കിയപ്പോ പറഞ്ഞു ഈ ചെവിയിൽ നേരത്തെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ ചോദിച്ചിരുന്നു. അപ്പൊ ഇല്ല, ആദ്യമായിട്ട് ഇങ്ങനെ വന്നിരുന്നു. അപ്പോഴെ തന്നെ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് കാണിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തായിരുന്നു വന്നു. ഡോക്ടർ പറഞ്ഞത് ഇത് നേരത്തെ ഇല്ലെങ്കിൽ ഇത് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം സംഭവിച്ചതാണ്, ഇത് ഡയഫറത്തില് വലിയ ഹോളായിരിക്കണെന്നാ പറഞ്ഞു. ഓക്കെ. അതിന് സർജറി ചെയ്യാതെ ഇത് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നും പറഞ്ഞു. ഓക്കെ. എനിക്കാണെങ്കിൽ ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ഓക്കെ. ഒരു 6 വയസ്സിന് തുടങ്ങിയതാണ്, ഇപ്പൊ 30 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. അപ്പം ചെവിന്ന് അപ്പം പെർഫറേഷൻ ഉണ്ട്, അതായത് കർണപുടത്തിന് വലിയ സുഷിരമുണ്ട്. അതെ അതെ. അപ്പൊ ചെവിന്ന് പഴുപ്പ് വല്ലതും വരുന്നുണ്ടോ? ആ വരുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ, എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പം ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? പാലക്കാട്. പാലക്കാട്. അപ്പം പാലക്കാട് ജില്ല ആശുപത്രി പറഞ്ഞ മെഡിക്കൽ കോളേജിൽ ഞാനും പോയി സർജറി ചെയ്യാനാ പറഞ്ഞത്. ഓക്കെ. എന്താ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ അവിടെ. ഇപ്പൊ അങ്ങോട്ട് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലില് ഇപ്പൊ ഞാൻ വീണ്ടും ചെന്നു. ഇത്രയും വർഷം ഞാൻ ഈ ചെവി വേദന വരുമ്പോ പോയി മരുന്ന് വാങ്ങി കഴിക്കുക, അത് ഒരു രണ്ടു ദിവസം കഴിക്കുമ്പോഴേക്കും മാറും, പിന്നെയും കുറച്ച് കഴിയുമ്പോ വീണ്ടും വരും. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഇത് സർജറി ചെയ്യാതെ ഒന്നും നടക്കില്ല, വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ട് ഇതിന്റെ ഒരു ശാശ്വതം കിട്ടുന്നല്ലാതെ ഇതിന് ഒരു പരിഹാരം ഇല്ല എന്ന് പറഞ്ഞു. അതൊരു പരിധിവരെ ശരിയാണ്. കാരണം ഈ പഴുപ്പ് ആന്റിബയോട്ടിക് കഴിച്ചു കഴിയുമ്പോൾ സബ്സൈഡ് ആവും, പക്ഷെ നമുക്ക് ആ സുഷിരം അടച്ചാലേ ഉള്ളൂ, നമുക്ക് കേൾവി ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ അത് ഒരു ENT സർജനെ കാണിച്ച് ഒരു പ്രൊഫസറെ പോയി കണ്ടിട്ട് സർജറി ചെയ്യാൻ വേണ്ടിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ട് തന്നിരുന്നു. പക്ഷെ സാമ്പത്തികം കൊണ്ട് പോകാൻ പറ്റാത്തോണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ഫ്രീ അല്ലേ സർജറി? ഫ്രീ ആണ്, പിന്നെ വീട്ടിലെ അസൗകര്യങ്ങളൊക്കെ കൊണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇത് വന്നുകൊണ്ടേ ഇരിക്കണ്ട, ഇപ്പോഴും അതേ കുഴപ്പമാണ്. ആണ്. ഓക്കെ. ഈ പഴുപ്പ് വന്നോണ്ടിരിക്കുമ്പോൾ ആന്റിബയോട്ടിക് കഴിക്കുന്ന ഡോക്ടർ തന്നെ ENT സ്പെഷ്യലിസ്റ്റ് തന്നെ അത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. പക്ഷെ ഇത് വെച്ചോണ്ടിരിക്കരുത്, വെച്ചോണ്ടിരിക്കുന്നതനുസരിച്ച് ഈ പ്രശ്നം വഷളാകുകയും നമുക്ക് കുളിക്കുന്നതിലും എല്ലാ അസൗകര്യമല്ലേ. ചെവിയുടെ മധ്യഭാഗത്തോട്ട് വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഇത് പഴുപ്പുണ്ടാവും. ഒന്നും കഴിക്കാനും തണുപ്പൊന്നും തട്ടാനും ഒന്നിനും പറ്റത്തില്ല. എനിക്കത് മനസ്സിലാവും, എനിക്ക് തീർച്ചയായിട്ടും. അതുകൊണ്ട് എന്താ കുളിക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചെവിയുടെ ഉള്ളിലോട്ട് വെള്ളം കയറി പോകാതിരിക്കാൻ വേണ്ടി ഇതേപോലെയുള്ള ഇയർപ്ലഗ് വെച്ച് വേണം കുളിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പഞ്ഞി വെച്ചോണ്ട് ഒരു കാര്യവുമില്ല. പഞ്ഞി വെച്ചാൽ പോലും നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് ചെവിയുടെ മധ്യഭാഗത്തോട്ട് വെള്ളം കയറും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള പ്ലഗ് എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചോണ്ട് വേണം കുളിക്കാനായിട്ട് കേട്ടോ. ഓക്കെ സുബി. അപ്പൊ എന്തായാലും ടെൻഷൻ ആവേണ്ട, സാറ് പറഞ്ഞ പോലെ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. വളരെയധികം സന്തോഷം വിളിച്ചതിൽ, ടെൻഷൻ ആവാതിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം സാർ. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, നമസ്കാരം. ധാരാ വിളിക്കുന്ന പേര് പറയാമോ? ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ധാരാ വിളിക്കുന്ന പേര് പറയാമോ? ഞാൻ റഷീദ ആണ്. റഷീദ, ഫോൺ ചേർത്ത് പിടിച്ച് സംസാരിക്കും, കുറച്ചുകൂടെ ഉറക്കം സംസാരിക്കും കേട്ടോ. എവിടെന്നാ വിളിക്കുന്ന റഷീദ? ഇത് കണ്ണൂരിൽ നിന്ന്, കണ്ണൂര് പാപ്പിൻശ്ശേരി. ആയിക്കോട്ടെ, സംശയം പറഞ്ഞോളൂ, വേഗം ചുരുക്കി ചോദിക്കൂ കേട്ടോ. സംശയം അപ്പൊ ആദ്യമേ അവക്ക് കേൾവിക്കുറവുണ്ടെന്ന് മനസ്സിലായിട്ടില്ല, ഇപ്പാണ് മനസ്സിലായത്. അപ്പൊ ടെസ്റ്റ് കഴിഞ്ഞാലോ നരവിനാണ് കംപ്ലൈന്റ്, ഓപ്പറേഷൻ ചെയ്താൽ മാറൂല, ഹിയറിംഗ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അത് നമുക്കത് കേൾവിക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല, ടെസ്റ്റിൽ അങ്ങനെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാ അങ്ങനെ? ഇത് ഞാൻ ആദ്യത്തെ ഭാഗം മിസ് ചെയ്തു. എത്ര വയസ്സുള്ള കുട്ടീനെ പറ്റിയിട്ടാണ് പറയുന്നത്? 9 വയസ്സ്. 9 വയസ്സ്. കേൾവി പരിശോധന നടത്തിയില്ലോ അല്ലേ? ആ, ഞാൻ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു, മംഗലാപുരത്തൊന്നും ടെസ്റ്റ് ചെയ്തു, ഇപ്പൊ ക്യാമ്പ് പോയി പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ നിന്നും ടെസ്റ്റ് ചെയ്തു, കണ്ണൂർ പഞ്ചായത്ത് ഓഫീസ്. ഓക്കെ.
ശ്രവണ സഹായി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് അവര് പറഞ്ഞത് അല്ലേ? ഇപ്പൊ 45 ഇത് കൂടിക്കൂടി പോവുകയും ചെയ്യലും കുറഞ്ഞു വരികയാണ് കുട്ടീന്റെ കേൾവിക്കുറവ്. ലാസ്റ്റ് കേൾവി നന്ന പോകുന്നെന്നെ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് കണ്ടമാനം വഷളാകാതെ എത്രയും പെട്ടെന്ന് ആ ഓഡിയോഗ്രാമിനെ, കേൾവിക്കുറവിന്റെ ഗ്രാഫിനെ ഞങ്ങൾ പറയുന്നത് ഓഡിയോഗ്രാം എന്നാണ്. അപ്പം അതിനനുസരിച്ചിട്ട് കേൾവിക്കുറവിനനുസരിച്ചിട്ട് ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ശ്രവണ സഹായി വെക്കുവാണെങ്കിൽ കുട്ടി നല്ല രീതിയിൽ കേൾക്കും. കുട്ടിക്ക് പെർമനന്റ് ഹിയറിംഗ് ലോസ്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞതിൽ നിന്നും. അപ്പം അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. കാരണം നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രായം ചെന്ന ഒരു 80-90 ആയ ഒരു വ്യക്തിയിൽ നമ്മൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കേൾവിക്കുറവിനൊന്നും ചെയ്തില്ല എങ്കിൽ പോലും അതിൽ കുറച്ചെങ്കിലും ഡിലേ ആക്കാം വേണമെങ്കിൽ. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഡിലേ ആക്കരുത്. കാരണം അവരുടെ ഭാഷയും അവരുടെ പഠിത്തത്തിലുള്ള പുരോഗതിയും എല്ലാം നല്ല കേൾവിയെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. അത് എത്രയും പെട്ടെന്ന് ചെയ്യണേ. ഓക്കെ റഷീദ്, അപ്പോൾ സാറ് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കൂ. വിളിച്ചാൽ സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. ഇപ്പോൾ നമ്മുടെ ഭാഷയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ കേൾവി വളരെയധികം സഹായിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഭാഷ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേൾവി വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഭാഷയുടെ രൂപീകരണമായിട്ട് കേൾവിക്കുള്ള ഒരു ബന്ധം, അതേക്കുറിച്ചുള്ള പ്രിയ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാമോ? ഭാഷയും കേൾവിയും തമ്മിൽ അവിഭാജ്യമായ ബന്ധം. അതെ, കാരണം ഞാനിപ്പോൾ നല്ല കേൾവി ശക്തിയോടുകൂടി ജനിക്കുന്നു, നോർമൽ ഹിയറിംഗ് ആണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും സംസാര വൈകല്യമുള്ള വ്യക്തികളാണ്. അതായത് അവർക്ക് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉണ്ട്, അവർ സൈൻ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പുറത്തുള്ള വ്യക്തികളുമായിട്ട് അധികം സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ല എങ്കിൽ എൻ്റെ സംസാരം വളരെ ലിമിറ്റഡ് ആയിരിക്കും. കാരണം നമ്മൾ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ മിമിക്ക് കേൾക്കുകയും ആ ശബ്ദം നമ്മൾ മിമിക്ക് ചെയ്യുന്നു ചെയ്യുന്നതിലൂടെ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള അച്ഛനോ അമ്മയോ സംസാരിക്കുന്നത് കേട്ടിട്ട്. തീർച്ചയായിട്ടും അത് ഇപ്പം നമ്മളൊരു അച്ഛനോ അമ്മയെന്നോ പപ്പാന്നോ എത്രയോ പ്രാവശ്യം കേട്ട്, എത്രയോ ആയിരം പ്രാവശ്യം കേട്ടിട്ടാണ് ഒരു സുപ്രഭാതി അച്ഛ അമ്മ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഈ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ 3 മാസം, ശരാശരി 3-4 മാസം ആകുമ്പോൾ ഓഡിറ്ററി സിസ്റ്റം പൂർണ്ണമായി ഡെവലപ്പായി. ഓ ശരി. ആദ്യം ഡെവലപ്പാകുന്ന ഓർഗനിലൊന്നാണ് ഹിയറിംഗ്. അതുകൊണ്ടാണ് ചില അമ്മമാർ പ്രത്യേകം ശ്രദ്ധയെടുക്കും. 7 മാസം ഗർഭമായിരിക്കുന്ന ഒരു അമ്മ ആ ഒരു പാട്ട് കേൾപ്പിക്കുക, ആ കുട്ടിക്ക് കേൾക്കാൻ പറ്റും. ആ കുട്ടിയിലെ ആ മൂവ്മെന്റ്സ്, വയറ്റിലെ ആ മൂവ്മെന്റ്സ് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒട്ടും നിങ്ങൾ, അതാണ് ഈ കുട്ടി ജനിക്കുമ്പോൾ ഒരു ഓഡിയോളജിസ്റ്റിന് പോലും, കേൾവിക്കുറവ് കണ്ടെത്തുന്ന ഹെൽത്ത് പ്രൊഫഷണലായ ഓഡിയോളജിസ്റ്റിന് പോലും ഓഡിയോളജിക്കൽ എക്യുപ്മെന്റ്സിന്റെ സഹായമില്ലാതെ കുട്ടിക്ക് നല്ല കേൾവിശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ പറ്റിയില്ല. നമുക്ക് വളരെ കുറൂടായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 5-8 മാസമാകുമ്പോൾ വലിച്ച് ഡോർ അടയ്ക്കുമ്പോൾ വീട്ടിൽ, അത് ചിലപ്പോൾ 90-100 ഡെസിബൽ സൗണ്ട് അടിക്കുക, നമ്മൾ ഡോർ വലിച്ചടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ആ ശബ്ദത്തിന് കുട്ടി കരയാതിരിക്കുമ്പോൾ ചില അമ്മമാർ, എടാ എന്താണ് എൻ്റെ കുട്ടി കരയാത്തത്, ഇത്രയും ശബ്ദം ഉണ്ടാക്കിയിട്ടും കുട്ടി കരയാത്തത് എന്തുകൊണ്ട്? സാധാരണ ഇതിൽ കുട്ടികൾ കരയും ഒച്ച കണ്ടുമാനം കൂടി കഴിയുമ്പോൾ. അതിനുവേണ്ടി കാത്തിരിക്കരുത്. ഓഡിയോളജിസ്റ്റ് കണ്ടെത്തുന്നത് കുട്ടിക്ക് 90 ഡെസിബൽ സൗണ്ട് കേൾക്കാൻ പറ്റുമോ അതോ 100 ഡെസിബൽ സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല, കുട്ടിക്ക് 20-ന് താഴെ, ഈ 250 ഹെർട്സ് മുതൽ, ഇപ്പം തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമുക്ക് 500 ഹെർട്സ്, 1000 ഹെർട്സ്, 2000 ഹെർട്സ്, 4000, ഈ 4 പിച്ചുകളുടെ കേൾവിക്കുറവ് എന്തുകരമെന്ന് വ്യക്തമായി കണ്ടെത്തിയ ശേഷം, അതെനിക്ക് തോന്നുന്നു ഓഡിയോളജിസ്റ്റിന് മാത്രമേ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് തോന്നുന്നു അല്ലെ. അവർക്ക് മാത്രമേ ട്രെയിനിങ് ഉള്ളൂ. അവർക്ക് ഈ ഡിഗ്രി കോഴ്സും ഓഡിയോളജിയിലെ ബിരുദവും ബിരുദാനന്തര ബിരുദവും കോഴ്സുകളിലൂടെ, അതുകൂടാതെ വർഷങ്ങളുടെ പീഡിയാട്രിക് സ്പെഷ്യലൈസേഷൻ ഉള്ള ഓഡിയോളജിസ്റ്റുകളുണ്ട്, അഡൽട്ടിന്റെ സ്പെഷ്യലൈസേഷൻ ഉള്ള, അങ്ങനത്തെ സ്പെഷ്യലൈസേഷൻ തന്നെ വിദേശങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ പർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഓഡിയോളജിസ്റ്റിന് കൃത്യമായ ഓഡിയോളജി ടെസ്റ്റിലൂടെ കൃത്യമായി കണ്ടെത്താൻ പറ്റും ഈ 3 ദിവസമായ കുട്ടിക്ക് മൈൽഡ് ഹിയറിംഗ് ലോസ് ആണോ, മൈൽഡ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണോ, അതോ മോഡറേറ്റ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണോ. കാരണം മധ്യഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണെങ്കിൽ അതിന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയും. ചെവിയുടെ മധ്യഭാഗത്തെ പ്രോബ്ലമാണ്. സെൻസറി ന്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയുടെ ഉൾഭാഗത്തെ പ്രോബ്ലം കൊണ്ടുള്ള കേൾവിക്കുറവ്. ഓ ശരി, ശരി. ഓക്കെ സാർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, 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 ഇതാരാ വിളിക്കുന്ന, പേര് പറയാമോ? കണ്ടലിൽ സനൽ കുമാർ. ഓക്കെ, എവിടെ നിന്നാണ്?
സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സാറിനോട് സംശയം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പറഞ്ഞോളൂ സുനിൽ കുമാർ. സാർ, കുറച്ചു കാലമായി ചെവിയിൽ പഴുപ്പ് വരുന്നുണ്ട്. അത് കുറെ ട്രീറ്റ്മെന്റ് ചെയ്തു. മൂക്ക് ആദ്യം ചെവിയിൽ നിന്ന് പഴുപ്പ് വന്ന് ഒരു ഡോക്ടറെ കണ്ട് ഓപ്പറേറ്റ് ചെയ്തു. മൂക്ക് ഓപ്പറേറ്റ് ചെയ്ത് അത് കുറച്ച് കുറഞ്ഞു. ചെവിയിൽ നിന്ന് പഴുപ്പ് വന്ന് കുറഞ്ഞു. പക്ഷേ ഇപ്പൊ വീണ്ടും അത് വേദനയും ചെവിയിൽ നിന്ന് പഴുപ്പൊക്കെ വരുന്നുണ്ട്. അത് ഇത് കുറച്ചു കാലമായി, 20 വർഷമായി ഇപ്പോ. കുറെ ഡോക്ടർമാരെ കണ്ടു. ഓക്കെ, ഒത്തിരി ഡോക്ടർമാരെ കണ്ടു, ഇപ്പോഴും പഴുപ്പ് വന്നോണ്ടിരിക്കുകയാണ്. സ്പെഷ്യലിസ്റ്റ് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ടെല്ലാം പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത് എന്ന് എനിക്ക് സംശയം. കാരണം അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത്. അത് സർജറിയിലൂടെ ഒരുപാട് മരുന്ന് കഴിച്ച് ആ മടുത്ത് ആ പാടെ വിഷമം കറക്റ്റ് കേൾക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കേൾക്കും, പിന്നെ പഴുപ്പ് വരും. ആ ഒരു കുറച്ച് കുറയും, വീണ്ടും അത് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ പഴുപ്പ് വരിക എന്ന് ഉദ്ദേശിച്ച ഓഡിയോഗ്രാം വല്ല റിസൾട്ട് കയ്യിലിരിപ്പുണ്ടോ? ഓക്കെ, അപ്പം കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ് ചെവിയുടെ മധ്യപാദം. പഴുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കർണപടത്തിന് സുഷിരമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിയാണ്. ഓക്കെ, കർണപടത്തിന് സുഷിരമുണ്ടെങ്കിൽ അത് സർജറിയിലൂടെ പരിഹരിക്കണം. അത് ഡോക്ടർമാരാരെങ്കിലും ENT ഡോക്ടർമാരാരെങ്കിലും റെക്കമെൻഡ് ചെയ്തിരുന്നോ സർജറിയിലൂടെ പരിഹരിക്കേണ്ട ആവശ്യമുണ്ട്, സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നോ ആരെങ്കിലും? ഇല്ല, അങ്ങനെ പറഞ്ഞിരുന്നില്ല. ഞാൻ ചോദ്യം ചെയ്തു, റെഡി ആവില്ലേ, അതിങ്ങനെ ആയിരിക്കും, വേറെ ഒന്നും പറഞ്ഞില്ല അവര്. ഓക്കെ, നോർമൽ ആവും, മരുന്ന് കഴിക്കുമ്പോൾ നോർമൽ ആവും എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ആവുന്നില്ല. അടയും ചെറിയ ഹോളാണുള്ളത്. ഇത്രയും കാലമായി, 10-20 വർഷമായിട്ട് മാറുന്നില്ല. ഏത് ഡോക്ടറാണ് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത്? കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജില്ലാ ആശുപത്രിയിലെ ENT ഒരു ഹെഡിനെ പോയി കാണുക. ഒരു പ്രൊഫസർ, ENT ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് മിക്കവാറും പ്രൊഫസർ ആയിരിക്കാം. പ്രൊഫസറെ കണ്ട് പറയണം, ഡോക്ടറെ, കഴിഞ്ഞ 20 വർഷമായി ഞാൻ സഫർ ചെയ്യുകയാണ്, ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം, സാർ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കൊണ്ടുള്ള അതിനുള്ള കഴിവുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കേൾവിക്കുറവ് ഈ സർജറിയിലൂടെയോ മരുന്ന് കൊണ്ടോ പരിഹരിക്കാൻ പറ്റുന്നില്ല, കേൾവി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ശ്രവണ സഹായി വെച്ച് കഴിഞ്ഞാൽ കേൾപ്പിക്കാൻ പറ്റും, അതിന് യാതൊരു പ്രശ്നവുമില്ല. കേട്ടോ? ഓക്കെ, സുനിൽ കുമാർ. അപ്പൊ വിളിച്ചാൽ സന്തോഷം. ഡോക്ടർ സാർ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വിളിച്ചാൽ സന്തോഷം. ഇനി നമുക്ക് കുറച്ച് മുതിർന്ന ആൾക്കാരുടെ കാര്യത്തിലേക്ക് വരാം. കാരണം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പല കാരണങ്ങളായിരിക്കാം അതിന്. അതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുക? അതിന് പറയുന്നത് സഡൻ ഹിയറിംഗ് ലോസ്, സഡൻ പെർമനന്റ് ഹിയറിംഗ് ലോസ്, സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അപ്പൊ എനിക്ക് വേണേ അങ്ങനെ സംഭവിക്കാം, രണ്ട് ചെവിയിലും വേണേ സംഭവിക്കാം. അതൊരു വൈറൽ അറ്റാക്ക് കൊണ്ടുണ്ടാകുന്നതാണ്. അത് പക്ഷേ ജനങ്ങൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തണം. അത് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വെച്ചോണ്ടിരിക്കുക എന്നൊരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ പോകും, അത് പോവായിരിക്കും പോവായിരിക്കും, അങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട ഒരു കേസല്ല. സഡൻ ആയിട്ട് നമുക്ക് കേൾവി കണ്ടമാനം കുറഞ്ഞു പോകുന്നതായിട്ട് ഒരു ഫീൽ ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മളൊരു ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെറോയിഡ്സ് ട്രീറ്റ്മെന്റ് ആണ് തുടങ്ങുന്നത്. വളരെ ഹൈ ഡോസ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ കുറേയെങ്കിലും ഒരു 2 ആഴ്ച സ്റ്റെറോയിഡ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയെങ്കിലും കേൾവി നമുക്ക് തിരിച്ചു കിട്ടും. പെർമനന്റ് ഹിയറിംഗ് ലോസിൽ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അതിന് മരുന്നുകൊണ്ട് ഇമ്പാക്ട് ഉണ്ടാവും, പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് കേൾവി തിരിച്ചു കിട്ടും. പക്ഷെ ബാക്കിയുള്ള സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിനൊന്നും ഒരു മരുന്ന് കൊണ്ടും ഏഷ്യയില്ല. ഓ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലേ. ചിലർക്കൊക്കെ ഈ കോൾഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെവി അങ്ങ് അടഞ്ഞു പോകുന്നു, പിന്നെ അത് നോന്നു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കോൾഡ് വന്നു പോകുന്നത് സാധാരണഗതിയിൽ അത് റിക്കവർ ആകും. കോൾഡ് അതായത് ചെവിയുടെ മധ്യഭാഗത്ത് കൺജഷൻ, ചിലപ്പോൾ ഫ്ലൂയിഡ് ബിൽഡപ്പ് ആണ്. ടിംബനോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് ഓഡിയോളജിസ്റ്റ് ഉപയോഗിക്കുന്നത്. ചെവിയുടെ മധ്യഭാഗം എങ്ങനെയുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടോ, മിഡിൽ ഇയർ ഫംഗ്ഷൻ അറിയാൻ വേണ്ടി ഓഡിയോളജിസ്റ്റ് പല പല മെഷീൻസും പല പല ടെസ്റ്റുകളും ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ് ഓഡിയോളജിസ്റ്റ്. അപ്പൊ അതിൽ ഒരു ടെസ്റ്റ് ആണ് ടിംബനോമെട്രി, ടു ഫൈൻഡ് ഔട്ട് ദി മിഡിൽ ഇയർ ഫംഗ്ഷൻ. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, താരം വിളിക്കുന്ന പേര് പറയാമോ? എന്റെ പേര് അബ്ബാസ് ആണ്, തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു. ആയിക്കോട്ടെ അബ്ബാസ്, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സംശയം പറഞ്ഞോളൂ സാറിനോട്. പറഞ്ഞോളൂ. എന്റെ
എന്റെ ഇടത്തെ ചെവി ചെറിയൊരു കേൾവിക്കുറവ്. എത്ര നാളായി? കയ്യിൽ സാർ ഒരു ഡിജിറ്റൽ വാച്ച് ഉണ്ട്. പറഞ്ഞോളൂ അബ്ബാസ്. ഒരു കാര്യം ചെയ്യാമോ, ടി വി ശ്രദ്ധിക്കരുത്, ഫോണിൽ മാത്രം ശ്രദ്ധിക്കൂ, ചോദ്യം ചുരുക്കി പറയൂ കേട്ടോ. ഡിജിറ്റൽ വാച്ച് ആണ്, അപ്പൊ അത് 10:10, 4:10 ആവുന്ന സമയത്ത് അലറടിക്കും. അപ്പൊ അലറടിക്കുന്ന സമയത്ത് എനിക്ക് ഇടത്തെ ചെവിയിൽ വെച്ചാൽ കേൾക്കുന്നില്ല, വലത്തെ ചെവിയിൽ വെച്ചാലേ കേൾക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇടത്തെ ചെവിയിൽ കേൾവിക്കുറവുണ്ട് അല്ലേ? ഓക്കെ, അതിന് കേൾവിയുടെ പരിശോധന നടത്തിയോ? കേൾവിയുടെ പരിശോധന നടത്തിയോ എവിടെയെങ്കിലും? ഒരു ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി ഓക്കെ. അപ്പം ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾവിക്കുറവ് കണ്ടെത്തുന്ന ഹെൽത്ത് പ്രൊഫഷണലായ ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഓഡിയോളജിസ്റ്റ് കൃത്യമായ കേൾവിക്കുറവ് കണ്ടെത്തി അത് എവിടുത്തെ പ്രോബ്ലം കൊണ്ടാണ് എന്ന് പറഞ്ഞു തന്ന് അതിനുള്ള എന്തെങ്കിലും റീഹാബിലിറ്റേഷൻ, ഇപ്പം കറക്റ്റ് മെഡിക്കൽ മാനേജ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ഡി എൻ ജിക്ക് റെഫർ ചെയ്യുകയും റീഹാബിലിറ്റേഷൻ ആംപ്ലിഫിക്കേഷന്റെ ആവശ്യമാണെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ചെയ്തു തരികയും ചെയ്യും കേട്ടോ. ഓക്കെ അബ്ബാസ്, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ധാര വിളിക്കുന്ന പേര് പറയാമോ? പേര് പറഞ്ഞാട്ടെ. ഓക്കെ, കുറച്ചുകൂടി വോളിയം കൂട്ടി സംസാരിക്കും, നമുക്ക് വളരെ പതിയാണ് സ്റ്റുഡിയോയിൽ കേൾക്കുന്നത്. കുറച്ചുകൂടി വോളിയം കൂട്ടി സംസാരിക്കും കേട്ടോ. ഞാൻ ടിവിയിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കുകയാണ്. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ രാമ. എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. എനിക്ക് കേൾവിക്കുറവ്, വളരെയേറെ കേൾവിക്കുറവുണ്ട്. അതിനെ കുറിച്ച് ഞാനത് കൊണ്ട് ഇവിടെ ഇ എൻ ജി ഹോസ്പിറ്റലിൽ കാണിച്ചു. കാണിച്ചപ്പോ അവർ വാക്സിൻ കയറി അടഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മരുന്ന് കറക്കി കുറച്ച് വാക്സിൻ എടുത്തു. ഓക്കെ, എന്നിട്ടും കേൾവിക്കാത്തൊരു ദശയും കിട്ടുന്നില്ല, വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മാത്രമേ എന്തെങ്കിലും കേൾക്കാൻ ഒക്കുന്നുള്ളൂ. ഓക്കെ, കേൾവി പരിശോധന നടത്തിയിരുന്നോ ഹോസ്പിറ്റലിൽ? കേൾവി പരിശോധന നടത്തിയിരുന്നു. ഓക്കെ, കേൾവി പരിശോധന നടത്തിയപ്പോൾ ഓഡിയോഗ്രാമിന്റെ റിസൾട്ട് എന്നോടൊന്ന് പറയാമോ, എന്ത് കാര്യം കേൾവിക്കുറവുണ്ടെന്ന്? ഓ, അത് ഡോക്ടർ അവരവിടുന്ന് റിസൾട്ട് നമുക്ക് തന്നില്ല. ഇവിടെയുള്ള സംവിധാനം, നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയി ഓഡിയോളജി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ സംവിധാനം ഇല്ലേ? അവിടെ ഇല്ലായിരുന്നു, അവർ കൈ തന്നില്ല. കൈ തന്നില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ കയറി അടഞ്ഞിരിക്കുകയാണ്. അത് വാക്സിൻ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവര് എന്തോ ഇത് കുറച്ച് ഉണ്ട പോലെ എന്തോ ഒരു സാധനം എടുത്തു. എനിക്ക് അതിനോട് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്താ? ഓക്കെ, ഇയർ കനാലില് വാക്സ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു, അത് വാക്സ് അവരെടുത്തു. എന്നിട്ടും കേൾവിക്കുറവുണ്ട്. എനിക്കിത് മനസ്സിലാവും അങ്ങയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. കാരണം കേൾവിക്കുറവുള്ള വ്യക്തികൾക്ക് ഇത് കേൾവി പ്രശ്നം മാത്രമല്ല, നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഭാര്യേനെ ശ്രമിക്കാൻ ബുദ്ധിമുട്ടും, ഒരു സോഷ്യൽ ഐസൊലേഷൻ, നമ്മുടെ ഉള്ളിലോട്ട് വലിയുന്ന ഒരു മാനസികവും ഒരു സൊസൈറ്റിയായിട്ടുള്ള ബന്ധപ്പെടുന്ന സൊസൈറ്റിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സഹായിക്കുന്ന വൺ ഓഫ് ദി ഇന്ദ്രിയം എന്ന് പറയുന്നത് ഈ കേൾവി ശക്തിയാണ്. ഒരു നമ്മളൊരു സമൂഹ ജീവിയാകുമ്പോൾ മറ്റുള്ളവരെ നന്നായിട്ട് നമുക്ക് ശ്രവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അല്ലേ, ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പോൾ കേൾവിക്കുറവ് ഓഡിയോഗ്രാം ചെയ്ത് മിക്കവാറും ഓഡിയോഗ്രാം റിസൾട്ട് എന്നോടൊന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാമായിരുന്നു എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും. റീഹാബിലിറ്റേഷൻ, അത് ആംപ്ലിഫിക്കേഷന്റെ ആവശ്യമുണ്ടോ, ശ്രവണസഹായയുടെ ആവശ്യം, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ ശ്രവണസഹായി കൊണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. ഇപ്പം കാഴ്ചക്കുറവിന് നമ്മൾ കണ്ണാടി വെക്കുന്നില്ലേ, അതേപോലെ കേൾവിക്കുറവിന് കേൾവിക്കുറവ് മാറ്റാനുള്ള ശ്രവണസഹായിയുണ്ട്, ഹിയറിംഗ് എയ്ഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് മറ്റുള്ളവരെ ശ്രവിക്കാൻ സാധിക്കും. നമ്മൾ വൈകിട്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ ഗാന്ധി പാർക്കിലൊക്കെ ചെന്നിരിക്കുമ്പോഴേ അവിടെ ഈ പ്രസംഗങ്ങൾ നടക്കാം. ഈ ക്രിസ്ത്യൻസിന്റെ ഭയങ്കര ഡെസിമലിലാണ് അവർ മൈക്ക് വെക്കുന്നത്. വൈകിട്ട് ഞങ്ങളെല്ലാം അവിടെയാണ് ചെന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു സൗണ്ട് ഭയങ്കര അരോചകമാണ്. അത് ഞാൻ പല പ്രാവശ്യം കോർപ്പറേഷനെ എഴുതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇയർ ഡ്രമ്മിന് വല്ലാത്തൊരു ഇത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ട് ഇത് സംഭവിക്കാമോ? അങ്ങനെ കൊണ്ട് സംഭവിക്കാം. ചേട്ടന്റെ പേരൊന്നും കൂടെ പറയാമോ? രാമചന്ദ്രൻ. രാമചന്ദ്രൻ ചേട്ടൻ പറഞ്ഞ പോയിന്റ് വളരെ റിലവന്റ് ആണ്. കാരണം പല കൺവെൻഷനിലും ഇപ്പോൾ ഉപയോഗിക്കുന്ന, അപ്പം കേരളത്തിലെ നമുക്കൊരു നല്ലൊരു ഗവൺമെന്റ് കേരളത്തിലുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യമന്ത്രി നിരൂപിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് പല കൺവെൻഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും സൗണ്ട് എഞ്ചിനീയറുടെ അടുത്തുനിന്ന് വിടുന്ന ശബ്ദം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലാണ് കൺട്രോൾ ഇരിക്കുന്നത്. ശബ്ദം എന്തുകാരം വിടണം, ഔട്ട്പുട്ട് എന്തുകാരം ആയിരിക്കണം എന്നുള്ളത്. 120 ഡെസിബൽ സൗണ്ടിലാണ് പല കൺവെൻഷനുകളിലും സൗണ്ട് പുറത്തോട്ട് പോകുന്നത്.
ചെവിയുടെ ഇയർ ഡ്രം അടിച്ചു പോകാൻ വേണ്ടിട്ട് അത് മാത്രം മതി. അങ്ങനെയുള്ള പല പ്രാവശ്യം കോർപ്പറേഷൻ രണ്ടു പ്രാവശ്യം എഴുതി, പക്ഷെ യാതൊരു നടപടികളും അവർ ഈ ഗാന്ധി പാർക്കിൽ ഇത് അരോചകമായി തന്നെ വന്നിരിക്കുകയാണ്. ഇത് ഗാന്ധി പാർക്കിൽ തന്നെയല്ല, 25,000 പേര് 30,000 പേര് പങ്കെടുക്കുന്ന പല കൺവെൻഷനുകളിലും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഞാൻ തന്നെ എക്സ്പീരിയൻസ്, നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന പോലെ തോന്നും. അതായത് ലോ ഫ്രീക്വൻസി സൗണ്ട് കണ്ടമാനം ഔട്ട്പുട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നെഞ്ച് കടന്ന് പിടയ്ക്കുന്ന പോലെ തോന്നും. ചിലപ്പോൾ നമുക്ക് ഡോൾബി ഡിജിറ്റൽ തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാറൊക്കെ ഇടിക്കുമ്പോൾ നമുക്ക് അതേ ഫീൽ തന്നെ ഉണ്ടാവും. ഈ ഡെസിബൽ സൗണ്ട് കണ്ടമാനം കൂടിക്കഴിയുമ്പോഴാണ് ഓസ്ട്രേലിയയിലെ നാഷണൽ അക്കോസ്റ്റിക് ലബോറട്ടറിയുടെ ആധികാരികമായ പഠനത്തിൽ നിന്ന് കണ്ടെത്തിയതാണ്, 85 ഡെസിബലിനേക്കാളും കൂടിയ ശബ്ദങ്ങളൊക്കെയും നമുക്ക് ചെവിയുടെ കേൾവിക്ക് ഹാനികരമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി എങ്കിലും മനസ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അമിതമായ ശബ്ദം ഒരു ഓഡിയോളജിസ്റ്റിന് അതിൻ്റെ അകത്തൊരു ഇൻവോൾവ്മെന്റ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സൗണ്ട് ലെവൽ മീറ്ററും കൂടെ മേടിച്ച് ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയും കൂടെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രായം ചെന്ന എൽഡർലി പോപ്പുലേഷന്റെ കേൾവി നമ്മൾ പ്രിസർവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു കൺട്രോളും ഇല്ലാത്ത രീതിയിലാണ് ഔട്ട്പുട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ രാമചന്ദ്രൻ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമുക്കിനി അടുത്ത വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങ് പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും നമുക്ക് ഈ കേൾവിക്കുറവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട്. സമൂഹവുമായിട്ടുള്ള ഒരു പ്രതിബദ്ധത പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, സമൂഹവുമായിട്ട് അകന്നു നിൽക്കാൻ അല്ലെങ്കിൽ പിൻവലിയാനുള്ളൊരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. കാരണം നമുക്ക് കേൾവിയില്ല, അതുകൊണ്ട് തന്നെ സമൂഹത്തിന് മുന്നിൽ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവരെങ്ങനെ എടുക്കും, അവർ പറയുന്നത് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സീനിയർ സിറ്റിസൺസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പരിഹാര മാർഗമായിട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? സീനിയർ സിറ്റിസൺസ് അവരുടെ വൈകാരികമായ തലം എന്ന് പറയുന്നത്, ഞാൻ എനിക്ക് ഒത്തിരിയേറെ എക്സാമ്പിൾ പറയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ അച്ഛനിരിക്കുന്നു, അച്ഛൻ 70-75 വയസ്സ് ഗസ്റ്റ് റൂമിലിരിക്കുകയാണ്. നമ്മുടെ ഗസ്റ്റുകൾ വർത്തമാനം പറയുന്നു, അവർ ചോദിക്കുന്ന ചോദ്യത്തിനല്ല നമ്മുടെ അച്ഛൻ മറുപടി പറയുന്നത് എങ്കിൽ നമുക്കൊക്കെ ഒരു നമ്മൾ മക്കളെന്ന നിലയിൽ ഔട്ട് ഓഫ് ഒരു ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ ഇവര് വീടിൻ്റെ കുടുംബനാഥനും നാഥയുമായിരിക്കുന്ന നമ്മുടെ വല്യച്ഛനും വല്യമ്മയൊക്കെയും ഈ കേൾവിക്കുറവ് കാരണം വെറും കരിയേപ്പിലിയായി പോകുന്നു. കാരണം കൊച്ചു കുട്ടികൾ പോലും പറയും ചില വീടുകളിൽ, അച്ഛൻ ആ ഹിയറിംഗ് എയ്ഡ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ അച്ചാച്ചനോട് ഞാൻ സംസാരിക്കാം, കാരണം അല്ലെങ്കിൽ ഞാൻ വെടി പൊട്ടിക്കുന്ന ഒച്ച അച്ചാച്ചനോട് പറഞ്ഞാലേ ഉള്ളൂ അച്ഛൻ കേൾക്കുള്ളൂ. അത് മാത്രമല്ല, പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേറൊരു ഉത്തരം വരുമ്പോൾ ആ വീട്ടിലൊരു കൂട്ടച്ചിരിയായിരിക്കും പലപ്പോഴും കേൾക്കുന്നത്. ഇതവരെ മാനസികമായിട്ട് പലപ്പോഴും തളർത്തി കളയാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആലോചിച്ച് നോക്കിയോ, പുട്ട് യുവർ സെൽഫ് ഇൻ അതർ മൈൻഡ്സ്. നമ്മൾ 75 വയസ്സായി കഴിഞ്ഞ് നമ്മുടെ കൊച്ചു പേരമക്കളും നമ്മുടെ മക്കളും എല്ലാം കൂടെ കൂടി നമ്മൾ ഓരോ വർത്തമാനം പറയുമ്പോൾ ഔട്ട് ഓഫ് പ്ലേസിൽ അവരെല്ലാം ചിരിക്കുമ്പോൾ ഒരു വളരെ ബുദ്ധിമുട്ടാണ്, നമ്മുടെ മനസ്സിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ വല്യച്ഛനോ വല്യമ്മയോ ഇതേപോലെ സഫർ ചെയ്യുമ്പോൾ അതിനൊരു പരിഹാര മാർഗം, ഇപ്പം കാഴ്ചക്കുറവ്, ഇപ്പം നമ്മുടെ കേരള ജനത എന്ന് പറയുന്നത് സാക്ഷരതയിൽ വളരെ മുന്നിലാണ്. നമുക്കെല്ലാം പത്രം വായിക്കുന്ന ഒരു രാവിലെ ചായ കുടിക്കുന്ന പോലെ തന്നെ ഒരു പ്രതീതിയാണ്, എല്ലാവർക്കും അക്ഷരം വായിക്കാൻ അറിയാം. അപ്പോൾ അതേപോലെ തന്നെ കേൾക്കുക, ഒരു അപ്പോൾ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അത് ഏതൊരു ഓഡിയോളജിയിൽ പോലും അത് നമ്മളൊരു ആദ്യം കൗൺസിൽ ചെയ്യും, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിനെ നമ്മൾ ചിലപ്പം ചിലവർ ഒരു 1-2 ആഴ്ചയെടുക്കും അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, ആ റിയാലിറ്റിയോട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി. ആ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു പരിഹാര മാർഗമുണ്ട് എന്നുള്ള ഒരു വരവ് നമ്മൾ ആദ്യമേ പറയും. അപ്പോൾ അത് പരിഹാരം ചെയ്യുവാണെങ്കിൽ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ലഭ്യരാകില്ല. നമുക്കും അത് നമ്മൾ നമ്മുടെ പേരൻസിനെ ആ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കുന്നത് ശരിയാണോ, നമ്മൾ ഒരിക്കൽ ഈ അവസ്ഥയിലോട്ട് എത്തുമെന്നുള്ള ഉറപ്പാണ്. ആയുസ്സിന് ദൈർഘ്യമുണ്ടെങ്കിൽ നമുക്കും ഈ അവസ്ഥയിലോട്ട് നമ്മൾ ഒരിക്കലും എത്തിപ്പെടും. കാരണം പ്രായം കൊണ്ടുള്ള സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, ഡീജനറേഷൻ, പ്രായം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഡീജനറേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കെല്ലാം അത് വരാൻ പോവുകയാണ്. പക്ഷേ ഇന്നത്തെ ലൈഫിൽ ഈ അമിത ശബ്ദം, നമ്മുടെ മുൻപത്തെ കോളർ പറഞ്ഞ പോലെ ഈ ബൊംബാർഡ് ചെയ്യപ്പെടുന്ന അമിത ശബ്ദത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡീജനറേഷൻ വളരെ ഫാസ്റ്റായിട്ട്, പണ്ടത്തെ തലമുറയ്ക്ക് 60-ലും 70-ലും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടായെങ്കിൽ ഇന്നത്തെ 40-കാരനും 45-കാരനും അത് ഉണ്ടാകാൻ പോകുകയാണ്. കാരണം ഇവരുടെ മൊബൈൽ ഫോണിൽ നിന്നും സ്പീക്കർ നേരെ ചെവിയിലോട്ട് വന്നിട്ട് അവർ മണിക്കൂറുകളല്ലേ പാട്ട് കേൾക്കുന്നത്, അത് 120 ഡെസിബലിലൊക്കെയാണ് പാട്ട് കേൾക്കുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് പാട്ട് കേട്ടോട്ട് എന്ന് കഴിഞ്ഞാൽ ആ കോക്ലിയക്കകത്തുള്ള 15,000 ഹെയർ സെൽസുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അത് പിന്നീട് വേറെ പുതുതായിട്ട് ഉണ്ടാകുന്നില്ല, അത് ഡീജനറേറ്റ് ചെയ്യും. ആ അമിത ശബ്ദം ഏതൊക്കെ പിച്ചുകളിലാണ് നമ്മൾ കൂടുതലായി ശ്രവിക്കുന്നത്,
ആ ഭാഗത്തെ ഹെയർ സെൽസ് നശിക്കും. പിന്നെ റീഗ്രോ ചെയ്യാനായിട്ട് ഒരു വൈദ്യശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, അപ്പൊ മൈന്യൂട്ട് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ പോലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ആവശ്യകതയാണ് ഈ ഒരു പരിപാടി ഇവരാൾ ചൂടുന്നത് എന്ന്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, ആ നമസ്കാരം. ആരാ വിളിക്കുന്ന, പേര് പറയൂ. എന്റെ പേര് ജയകുമാർ എന്നാണ്, നോർത്ത് പറവൂർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ചേട്ടാ, സമയ പരിമിതി ഉണ്ട്, വളരെ വേഗത്തിൽ ചോദ്യം ചോദിക്കൂ കേട്ടോ. അപ്പൊ അതെനിക്ക് ചോദിക്കാനുള്ളത്, ഈ കുട്ടികൾക്ക് ശ്രവണ വൈകല്യം ഉള്ളപ്പോ നമ്മൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഉപകരണം ഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഘടിപ്പിച്ച കുട്ടികളെ നമുക്ക് പതിവ് പോലെ സ്കൂളിലേക്കൊക്കെ വിടാൻ സാധിക്കുമോ? കുട്ടികൾ കളിക്കുമ്പോ അതിങ്ങനെ പരസ്പരം ഇങ്ങനെ പിടിച്ചു വലിച്ചൊക്കെ അത് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് മുൻകരുതലാണ് അതിന് കൈക്കൊള്ളേണ്ടതെന്നുള്ളത്. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ ഉത്തരം പറയാം. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്? ഇത് എന്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു കൊച്ചു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അവന് 6 വയസ്സ് 7 വയസ്സേ ആയിട്ടുള്ളൂ. ഓക്കെ, അവന് ജന്മനാ തന്നെ ശ്രവണ വൈകല്യം ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു ആ കുട്ടിക്ക് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ. ഓക്കെ, പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ ആദ്യം ചെയ്യുന്നത് കേൾവിക്കുറവ് ഓഡിയോളജിസ്റ്റ് കൃത്യമായിട്ട് കണ്ടെത്തും. കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണ് കേൾവിക്കുറവ് എങ്കിൽ ഹിയറിംഗ് എയ്ഡ് ആദ്യം ട്രൈ ചെയ്യും. അതുകൊണ്ട് കുട്ടിക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് കോക്ലിയർ ഇംപ്ലാന്റിന്റെ ഡമ്മിയാണ്. ഇത്രയും വലിപ്പം, ഇത് ആക്ച്വൽ കോക്ലിയർ ഇംപ്ലാന്റിന്റെ അതേ സൈസിലുള്ള ഒരു ഡമ്മിയാണ്. ഇത് 12 ലക്ഷം രൂപ വില വരുന്ന ഒരു കോക്ലിയർ ഇംപ്ലാന്റിന്റെ ഡമ്മിയാണ്. അപ്പോൾ ഇതിന്റെ ഈ അറ്റത്ത് കാണുന്ന ഇലക്ട്രോഡ് അറേ, ഇപ്പം ഇവിടെ 24 ഇലക്ട്രോഡ് ഒരു ആക്ച്വൽ കോക്ലിയർ ഇംപ്ലാന്റിൽ കാണും. ഇത് സർജറിയിലൂടെ 1 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയിൽ മുതൽ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ സാധിക്കും. കുട്ടിക്ക് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അപ്പൊ അത് നമ്മുടെ ഉള്ളിലാണോ അതോ വെളിയിലേക്ക് എന്തെങ്കിലും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയുണ്ടോ? വെളിയിലോട്ട് പ്രൊജക്ട് ചെയ്യുന്ന ഇത് ഉള്ളിലായിരിക്കും പൂർണ്ണമായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു സ്പീച്ച് പ്രോസസർ എന്ന് പറയുന്ന സാധനം ചെവിയുടെ പുറകിലിരിക്കും. ഇതാണ് സ്പീച്ച് പ്രോസസർ. ഇതൊരു മിനി കമ്പ്യൂട്ടർ പോലെയാണ്. ഈ കേൾക്കുന്ന ശബ്ദത്തെ അനലൈസ് ചെയ്ത് അത് ഇതിലൂടെ കടന്ന് ഇതാണ് നമ്മുടെ വെളിയിലിരിക്കുന്ന ഒരു കുട്ടി. സ്പീച്ച് പ്രോസസർ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചിട്ടുള്ള കുട്ടി ഇങ്ങനെ ഒരു സാധനം കുട്ടിയിൽ കാണും. അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും, കാരണം ഇതൊരു മാഗ്നറ്റിന്റെ കണക്ഷൻ മൂലമാണ്. കുട്ടികൾ കളിക്കുന്ന സമയത്തൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലേ? കുട്ടികൾ പരസ്പരം പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്താലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് ആ സ്കൂളിലെ പ്രിൻസിപ്പളും ടീച്ചർമാരും ഒക്കെ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചിട്ടുള്ള ഒരു കുട്ടീനെ പറ്റി വളരെ കെയർഫുൾ ആയിരിക്കും. കാരണം ഒരു സ്കൂളിലും അങ്ങനെ 100 കണക്കിന് കുട്ടികൾ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ച കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പ്രത്യേകിച്ച് ടീച്ചർമാര് കെയർ എടുക്കും. ഓക്കെ, എന്തായാലും കോൾ ഡ്രോപ്പായി. ജയകുമാർ സംശയമായിരുന്നു വിശ്വസിക്കുന്നു, വിളിച്ചതിൽ സന്തോഷം. ഇനി നമുക്ക് ശ്രവണ സഹായിലേക്ക് വരാം. പലവിധ കോക്ലിയർ ഇംപ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അങ്ങ് അപ്പോൾ ഇത് നമുക്ക് പല ടൈപ്പുകളുണ്ടെന്നും പറഞ്ഞല്ലോ. ഇപ്പോൾ വില കൂടിയത്, വില കുറഞ്ഞത്, ഇപ്പോൾ ഇറങ്ങിയത്, അതെ അതെ, അത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ രീതികൾ എങ്ങനെയാണ്? ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇപ്പോൾ കേൾവി വേണം, അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇത് അഫോർഡബിൾ ആവണോ, അതിനെക്കുറിച്ചൊന്ന് പറയൂ. ഈ ശ്രവണ സഹായികൾ ചെവിയുടെ പുറകിൽ വെക്കുന്നതുകൊണ്ട് ബിഹൈൻഡ് ദ ഇയർ, ചെവിയുടെ ഉള്ളിൽ വെക്കുന്നതുകൊണ്ട് ബിഹൈൻഡ് ദ ഇയർ എന്ന് പറയുന്നത് സിമ്പിൾ ബിഹൈൻഡ് ദ ഇയർ. ഇതൊരു ഡമ്മിയാണ്, ഹിയറിംഗ് എയ്ഡിന്റെ ഡമ്മി. ചെവിയുടെ പുറകിലാണ് ഇതിരിക്കുന്നത്. ഇതിലൂടെ ഉള്ളിലോട്ട് ഒരു ട്യൂബ് ഉണ്ട്. അതേപോലെ തന്നെ ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ശ്രവണ സഹായിയാണ് ഇത്. വളരെ CIC എന്ന് പറയും, കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ. ഇത് ഞാൻ വെച്ച് കാണിക്കാം എന്റെ വലത് ചെവിയിൽ. എന്റെ ചെവിയുടെ അളവിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയിരിക്കും. സാധാരണഗതിയിൽ ഞാനിങ്ങനെ തിരിഞ്ഞ് അതെ നോക്കിയാൽ മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിക്ക് അറിയാൻ പാടുള്ളൂ അതെ ഇത് എന്റെ ചെവിയിൽ ഉള്ളിലിരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എന്റെ ഉള്ളിലിരിപ്പുണ്ടോ ഇതൊന്നും അറിയില്ല. അപ്പം ഡിസ്ക്രീറ്റ്നെസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുഞ്ഞു കുട്ടികളിൽ. പക്ഷെ ഇത് വെക്കാൻ പാടില്ല, കാരണം കുഞ്ഞു കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ 1 വയസ്സുള്ള കുട്ടിക്ക് ശ്രവണ സഹായി വെക്കുന്നതിനെ പറ്റി പറഞ്ഞു. അങ്ങനെയുള്ളതെല്ലാം ചെവിയുടെ വെളിയിൽ വെക്കുന്നതാണ്. 1 വയസ്സ് മുതൽ ഏകദേശം ഒരു 15-16 വയസ്സ് വരെ ചെവിയിൽ വളർന്നുകൊണ്ടിരിക്കും. ഈ പിന്നെയൊക്കെ വളരും, അപ്പോൾ ചെവിയുടെ ഉള്ളിലും വ്യത്യാസം വരും. പക്ഷേ ഒരു 16 വയസ്സ് കഴിഞ്ഞിട്ട് ടീനേജ് പ്രായമാകുമ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ മറ്റുള്ളവർ ശ്രദ്ധിക്കും, എനിക്കൊരു വൈകല്യമുണ്ട് എന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. ചില പിയർ പ്രഷർ വരുന്നുണ്ട്, ഗേൾസ് കളിയാക്കുന്നു, അല്ലെങ്കിൽ ആണുങ്ങൾ ബോയ്സ് കളിയാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രായത്തിൽ അപ്പോൾ നമ്മുടെ ആ ഒരു വളർച്ച നിന്ന് കഴിയുമ്പോൾ നമുക്ക്
കേൾവിക്കുറവ് കണ്ടമാനം താന്നല്ല എങ്കിൽ നമുക്ക് ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ശ്രവണ സഹായി വെക്കാൻ സാധിക്കും. ഇതിന്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ ശരാശരി ഇപ്പോഴത്തെ നിലവിൽ മാർക്കറ്റിലുള്ള ശ്രവണ സഹായികൾ ഒരു 10,000 രൂപയിൽ തുടങ്ങി. അത് ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ശ്രവണ സഹായിയാണ് ഈ 10,000 രൂപയുടെ. 10,000 മുതൽ 2,50,000 രൂപ വരെ ഉണ്ട്. വില കൂടുന്നതനുസരിച്ച് അതിന്റെ ഫീച്ചറുകൾ കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് മൈക്കുകളുടെ എണ്ണം കൂടും, ചാനലുകളുടെ എണ്ണം കൂടുമ്പോൾ സൗണ്ടിന്റെ ക്ലാരിറ്റി വളരെ ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഓരോരുത്തരുടെ ഇതിൻ്റെ അത് രണ്ട് പാർട്ടിയാണ് ഈ തീരുമാനം എടുക്കേണ്ടത്. ഓഡിയോളജിസ്റ്റ് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞുതരും. ക്ലയന്റിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവരുടെ മറ്റുള്ളവർ ശ്രദ്ധിക്കണോ, ശ്രദ്ധിച്ചാൽ പ്രശ്നമുണ്ടോ, അവർ ഡിസ്ക്രീനിറ്റ് ആയിരിക്കണമോ ഈ ശ്രവണ സഹായി, അങ്ങനെ പല പല ചോയ്സസ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അപ്പിയറൻസിനെ പറ്റിയിട്ടൊക്കെ ഓരോരുത്തർക്കും വളരെ ഇതല്ലേ. പലപ്പോഴും സൗന്ദര്യ ബോധമുള്ള ആൾക്കാരാണ്, അവർക്ക് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ വെക്കുന്നതാകുമ്പോൾ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആൾക്കാർ അത് ശ്രദ്ധിക്കില്ലല്ലോ, അറിയില്ലല്ലോ അത് നമുക്ക്. പക്ഷെ ഉള്ളിൽ വെക്കുന്നതിന്റെ നമ്മൾ ഇവിടുത്തെ ഏതൊരു ഹെൽത്ത് പ്രൊഫഷണൽ ആണെങ്കിലും സത്യം പറയണം. സത്യം ഒരു പ്രധാനപ്പെട്ട, ഇപ്പം ഞാൻ ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും ഓഡിയോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ രജിസ്ട്രേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇടയ്ക്ക് പോകാറുമുണ്ട് അവിടെ പോയി ഓസ്ട്രേലിയയിൽ. അപ്പോൾ അവിടെ സത്യം പറഞ്ഞില്ല എങ്കിൽ എൻ്റെ ഡ്യൂട്ടി ഓഫ് കെയറിൽ ഞാൻ വീഴ്ച വരുത്തുകയും ഞാൻ ചിലപ്പോൾ എൻ്റെ ലൈസൻസ് നഷ്ടപ്പെടുകയും ഓഡിയോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ വരികയും ഞാൻ ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ സത്യം പറയുമ്പോൾ എല്ലാ സത്യവും നമ്മൾ പറയണം. ഒരാൾ ഡിസ്ക്രീറ്റ് ഹിയറിംഗ് എയ്ഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു, അദ്ദേഹത്തിന് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉണ്ട് എങ്കിൽ ഈ ശ്രവണ സഹായി കൊണ്ട് വലിയ പ്രയോജനമില്ല. കാരണം ഇതിന് അത്രയും ലോഡ് എടുക്കാനുള്ള ശേഷിയില്ല. അപ്പൊ നമ്മള് അദ്ദേഹത്തിന്റെ പിന്നെ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചു കൊടുത്തിട്ട് അധികം പ്രയോജനമില്ലാതെ നമ്മൾ വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ പറയുമ്പോൾ നമ്മൾ സത്യസന്ധമായി ഇന്റഗ്രിറ്റി, ഹോണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഏത് പ്രൊഫഷണലും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എത്രത്തോളം പാലിക്കുന്നു എന്ന് നമുക്ക് പലപ്പോഴും ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങൾ ചോദിക്കണം. നമ്മുടെ ജനങ്ങൾ എല്ലാം അത് സഫർ ചെയ്യുകയാണ്. നമ്മളങ്ങനെ സഫർ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ പലപ്പോഴും വിദേശത്ത് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും, അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ ഇതാണ് താങ്കളുടെ കണ്ടീഷൻ, ഇതിനുള്ള പരിഹാര മാർഗം ഇന്ന മരുന്നാണ് ഞാൻ തരുന്നത്, എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടോ? സമയ പരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. അവസാനമായിട്ട് നമ്മുടെ പ്രിയ പ്രേക്ഷകരോട് അങ്ങനെ പറയാനുള്ളൊരു കാര്യം എന്താണ്? കേൾവിക്കുറവ് കുഞ്ഞു കുട്ടികളിലായിക്കോട്ടെ മുതിർന്നവരിലായിക്കോട്ടെ, അത് കൃത്യമായി കണ്ടെത്താനുള്ള ഒരു ഓഡിയോളജി എന്നൊരു പ്രൊഫഷനും ഓഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന വൈദഗ്ധ്യമുള്ള വിദഗ്ധന്മാരും നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെ ഒരു അവയർനെസ്, അറ്റ്ലീസ്റ്റ് ഇതിനൊരു പരിഹാര മാർഗമുണ്ട്, ഇത് കണ്ടെത്താനായിട്ടുള്ള വ്യക്തമായ ടെസ്റ്റുകൾ ഓഡിയോളജി എന്ന ശാസ്ത്രശാഖയിൽ ഉണ്ട് എന്ന് ഈ സാമൂഹ്യപാഠം പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കറിയാൻ സാധിക്കുകയാണെങ്കിൽ അതിനോളം ഏറ്റവും വലിയൊരു ബേസിക് നോളജ് വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് അവനവൻ്റെ വീട്ടിലെ നമ്മുടെ കുട്ടി, നമ്മുടെ കുട്ടിയുടെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാഷ കേൾവിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേൾവിക്ക് ഒരു കാരണവശാലും വീഴ്ച വരുത്തരുത്. കുട്ടികളുടെ കേൾവി വളരെയേറെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ കേൾവിയും, അവർ നമ്മൾക്ക് ജന്മം തന്ന്, നമ്മളെ ഇത്രയും വളർന്നു വലുതാക്കിയ നമ്മുടെ പേരൻസ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇളിപ്പിരാകാൻ ഒരു അവസരം കൊടുക്കരുത് കേൾവിക്കുറവ് കാരണം. നിങ്ങൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ്. ഓക്കെ സാർ, ഏതായാലും തിരക്കുകൾക്കിടയിലും കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വന്നു വളരെ വിശദമായിട്ട് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് കേൾവിക്കുറവിനെ കുറിച്ചിട്ടും പരിഹാര മാർഗങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. വളരെയധികം നന്ദി അറിയിക്കുകയാണ് ദൂരദർശന്റെ പേരിലും സാമൂഹ്യ പാഠത്തിന്റെ പേരിലും. താങ്ക് യു വെരി വെരി മച്ച് സുരേഷ്. താങ്ക് യു. ഏതായാലും ഇന്നത്തെ സാമൂഹ്യ പാഠത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന, ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയ നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഏവർക്കും ഒരു ശുഭസായനം നേർന്നുകൊണ്ട് വീണ്ടും കാണാം മറ്റൊരു സാമൂഹ്യ പാഠത്തിലൂടെ. അതുവരേക്കും നന്ദി, നമസ്കാരം.